ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടതാണ് കെ എസ് ആർ ടി സിക്ക് ഈ ജീവനക്കാർക്ക് ഉത്സവ അലവൻസായും ശമ്പളമായും ഒക്കെ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നൂറ്റിമൂന്ന് കോടി രൂപ സർക്കാർ നൽകണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു പിന്നീട് ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തു ഇന്നിപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിക്കാൻ പോവുകയാണ് പക്ഷേ ഒരു ബാധ്യത സർക്കാരിനില്ല എന്ന വാദമാണ് അവർ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രധാനമാണ് ഈ ഒരു പ്രതിസന്ധിയിൽ ഇന്ന് ഉണ്ടാകാൻ പോകുന്ന കോടതിയുടെ ഇടപെടൽ ശാലി കെ എസ് ആർ ടി സി വിഷയത്തിൽ നേരത്തെപ്പന്നെ വളരെ വളരെ ഫലപ്രദമായ ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തും തുടക്കത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും സിംഗിൾ ബെഞ്ചിൽ നിന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇക്കാര്യത്തിൽ വളരെ കർശനമായി തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ചില ഇടപെടലുകൾ നടത്തിയത് നൂറ്റിമൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി കെ എസ് ആർ ടി സിക്ക് കൈമാറുകയും ശമ്പളം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സാധാരണക്കാരായ തൊഴിലാളികൾക്കായിരിക്കണം ആദ്യം ശമ്പളം നൽകേണ്ടതെന്നും അടക്കമുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ സംഭവിച്ചത് അപ്രതീക്ഷിതമായി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ കൈവശമുള്ള ഈ ഈ ഹർജികളെല്ലാം തന്നെ എടുക്കുകയായിരുന്നു അതിനുശേഷം ഇനി ഡിവിഷൻ ബെഞ്ചായിരിക്കും ഇത് ഇക്കാര്യങ്ങൾ കേൾക്കുക എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉത്തരവ് അതായത് നൂറ്റിമൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്ക് കൈമാറണം എന്ന ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചത് അതിനുശേഷം ഇന്ന് വിശദമായി ഇക്കാര്യത്തിൽ വാദം കേൾക്കും സംസ്ഥാന സർക്കാർ ആകട്ടെ പറയുന്നത് കെ എസ് മാത്രമായി തങ്ങൾക്ക് ഇങ്ങനെ പൊതു പൊതുഘടനാവിൽ നിന്ന് സ്ഥിരമായി എല്ലാ മാസവും പണം നൽകാൻ കഴിയില്ല അത് സർക്കാർ ം അത് മറ്റൊരു പൊതു സ്ഥാപനം പോലെയാണ് ഏത് പൊതുമേഖലാ സ്ഥാപനത്തെ പോലെ മാത്രമേ കെ എസ് ആർ ടി സി കാണാനാകൂ കെ എസ് ആർ ടി സി സ്വന്തമായ വരുമാനത്തിൽ നിന്നും ശമ്പളമടക്കമുള്ള പണം കണ്ടെത്തുവാൻ ശ്രമിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തുടക്കം മുതലൊരു നിലപാട് ഇങ്ങനെ സ്ഥിരമായി പണം നൽകുക അസാധ്യമാണ് അതിനുള്ള ശേഷി സംസ്ഥാന സർക്കാരിനും ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ പ്രശ്നം എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഓണമാണ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും ജോലി ജോലിയെടുത്തതിൻ്റെ കൂലി കൊടുക്കാൻ പോലും പണമില്ലാത്ത ഒരു ദയനീയമായ ഒരു സാഹചര്യം കെ എസ് ആർ ടി സിക്ക് മുമ്പിലുണ്ട് ആ ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് പക്ഷേ ഈ ഹർജികളെല്ലാം തന്നെ ഇന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ അല്ലേക്ക് വരികയാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ് പക്ഷേ ഈ പ്രശ്നപരിഹാരത്തിന് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കേണ്ടി വരും കാരണം പണം ലഭിക്കാതെ ശമ്പളം ലഭിക്കാതെ ജീവനക്കാർ കഷ്ടപ്പെടുകയാണ് ഓണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ തോതിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കുടുംബങ്ങൾ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് കോടതിക്കും ഇത് കണ്ടില്ല എന്ന് നടിക്കുവാൻ ആകില്ല അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് എന്ത് നിലപാട് വരുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പക്ഷേ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് സ്ഥിരമായി എല്ലാ സമയത്തും കെ എസ് ആർ ടി സിയെ സഹായിക്കുവാനായി പൊതുഖജനാവിൽ നിന്ന് പണം നൽകുക അസാധ്യമാണ് മറ്റേത് പൊതുമേഖലാ സ്ഥാപനത്തെ പോലെയാണ് കെ എസ് ആർ ടി സി എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അതായാലും സർക്കാരിൻ്റെ നിലപാടുകളും ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളുടെ അടക്കം തന്നെ നിലപാടുകൾ ഇപ്പോൾ തന്നെ കോടതിക്ക് മുമ്പിലുണ്ട് അതിൽ ഡിവിഷൻ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് മാത്രവുമല്ല ഈ ശമ്പള വിതരണമൊക്കെ നടത്തണമെങ്കിൽ അതിവേഗം തന്നെ ഇക്കത്തലൊരു തീർപ്പ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വരേണ്ടി വരും കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് രണ്ടു മൂന്നാം പ്രവർത്തി ദിവസം മാത്രമേ ഓണത്തിന് മുമ്പേ ഉള്ളൂ അതിനു മുമ്പ് ട്രഷറിൽ നിന്ന് നടക്കും ഈ പണം ലഭിച്ച് പണം വിതരണം ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് ആ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശാലിനി ശരി അഭിലാഷ് അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്